പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. കാർഗിൽ കൈസർ പാലസ് ഹോട്ടലിൽ താമസിച്ച ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ലേ പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഊഷ്മളമായ സ്വീകരണവും രുചികരമായ ഭക്ഷണവും സമ്മാനിച്ച കൈസർ പാലസ്. ആതിഥ്യമര്യാദയുടെ കാര്യത്തിൽ സോണാമാർഗിലെ ഷീൻ ഹോട്ടലിനേക്കാൾ ഒട്ടും പിറകിലായിരുന്നില്ല കൈസർ പാലസ്. ലേ പട്ടണത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പായി ഏതാനും ബുദ്ധക്ഷേത്രങ്ങളും ഉയർന്ന ചുരങ്ങളും സന്ദർശിക്കേണ്ടതുണ്ട്. അങ്ങനെ വീണ്ടും ശ്രീനഗർ ലേ നാഷണൽ ഹൈവേയിൽ കൂടി ഞങ്ങൾ യാത്ര തുടങ്ങി. കാർഗിൽ പട്ടണം കഴിഞ്ഞതോടുകൂടി മലനിരകൾ വീണ്ടും വരണ്ട കാഴ്ചകൾ സമ്മാനിച്ചു തുടങ്ങി. മൊട്ടക്കുന്നുകളാണ് മലകളിൽ അധികവും. മലമുകളിൽ നിന്നും പാറപ്പൊടി താഴേക്ക് ഒലിച്ചിറങ്ങിക്കിടക്കുന്നു. അധികം ഉറപ്പില്ലാത്ത പാറകളാണ് ഈ ഭാഗത്തെ മലകളിൽ നിറയെ. സൂര്യൻ ആകാശത്ത് കത്തിഞ്ചൊരിച്ച് നിൽക്കുന്നു, എങ്കിലും വെയിലിന് അരിമായ ചൂടില്ല. ആകാശത്ത് വെളുത്ത മേഘങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ മലകൾ ഓരോന്നോരോന്നായി ചുറ്റി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങിങ്ങായി ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാം. റോഡിന് താഴെയുള്ള താഴ്വാരത്ത് നദിയുടെ ഇരുഭാഗങ്ങളിലുമായി മരങ്ങളും കൃഷിത്തോട്ടങ്ങളും കാണാം. ജനവാസമുള്ള പ്രദേശങ്ങളാണ് അവയെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. ബസിന്റെ പുറകുവശത്തു നിന്നും ഒട്ടും തടസ്സമില്ലാത്ത കാഴ്ചകളാണ് ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പിറകിലെ സീറ്റിൽ ഇരുന്നുള്ള യാത്ര ദുഷ്കരമാണെങ്കിലും വശങ്ങളിലും പിറകിലും നിന്നുള്ള കാഴ്ചകൾ നമുക്ക് ലഭ്യമാകും. ഇന്നത്തെ കാഴ്ചയിൽ ഞങ്ങളുടെ ആദ്യ സന്ദർശന സ്ഥലം ഒരു ബുദ്ധപ്രതിമയും ബുദ്ധക്ഷേത്രവുമാണ്. അങ്ങനെ മൊണാസ്ട്രിയുടെ മുൻഭാഗത്തായി റോഡ് സൈഡിൽ ബസ് എത്തിച്ചേർന്ന് പാർക്ക് ചെയ്തു. മുൽബക്ക് ഗോംബ എന്നാണ് ഈ മൊണാസ്ട്രിയുടെ പേര്. ഞങ്ങൾ പുറത്തിറങ്ങി മൊണാസ്ട്രി ലക്ഷ്യമാക്കി നടന്നു. റോഡിന്റെ താഴെയായി പച്ചവിരിച്ച പുൽമൈതാനവും മലയടിവാരത്തായി കൃഷിത്തോട്ടങ്ങളും കാണാം. ഉയരമേറിയ ഒരു പാറമലയിൽ 30 അടി ഉയരത്തിൽ മൈത്രേയ ബുദ്ധന്റെ ഭീമാകാരമായ ഒരു പ്രതിമയാണ് ഇവിടത്തെ മുഖ്യ ആകർഷണം. മുൽബക്ക് ചമ്പ എന്നാണ് ഈ പ്രതിമ അറിയപ്പെടുന്നത്. ബുദ്ധിസ്റ്റ് ആർട്ട് വർക്കിന്റെ മകരോദാഹരണമായ ഈ സ്റ്റാച്യു തന്നെയാണ് ഈ മൊണാസ്ട്രിയുടെ ആകർഷണ കേന്ദ്രം. ബുദ്ധപ്രതിമയോടൊപ്പം ഒരു ക്ഷേത്രവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ മൊണാസ്ട്രി കണ്ട് മടങ്ങിപ്പോകുന്നുണ്ട്. പഴയ ബുദ്ധ സ്കൂളായ
ദ്രുംക പുതിയ കുളായ ജലുപ്പ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്ഥലം കാശ്മീരിനെയും ലഡാക്കിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സിൽക്ക് പാതയിലെ മുഖ്യ വിശ്രമ കേന്ദ്രമായിരുന്നു. അങ്ങനെ റോഡിന്റെ ഓരം ചേർന്ന് ക്ഷേത്രം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ക്ഷേത്ര മുൻഭാഗത്തെത്തി പടിക്കെട്ടുകൾ ഇറങ്ങി ഞാൻ മൊണാസ്ട്രിയുടെ പ്രവേശന വാതിൽക്കൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് കാണുന്നത്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ബുദ്ധപ്രതിമയുടെ ശിരോഭാഗം ക്ഷേത്രമേൽക്കൂരയ്ക്ക് ഇടയിലൂടെ കാണാം. ബുദ്ധപ്രതിമയെപ്പറ്റി വിശദമാക്കുന്ന ഒരു ബോർഡ് വാതിൽക്കൽ സ്ഥാപിച്ചിരിക്കുന്നു. കാർഗിലിൽ നിന്നും 45 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. സുരു നദിയുടെ തീരത്താണ് ഈ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ചെരുപ്പ് പുറത്ത് ഊരിവെച്ച് ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. മുഖ്യവാതിലിന്റെ ഇരുഭാഗത്തുമുള്ള വരാന്തയുടെ ചുമരുകളിൽ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചുമർ ചിത്രങ്ങൾ കാണാം. മുന്നിലേക്ക് നോക്കിയ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഭീമാകാരമായ ചതുർബാഹുവായ ബുദ്ധപ്രതിമ, മൈത്രേയ ബുദ്ധന്റെ രൂപം ഉയരമേറിയ മലയുടെ മുൻഭാഗത്ത് 30 അടി ഉയരത്തിൽ കൊത്തിവച്ചിരിക്കുന്നു. ഈ രൂപത്തിലുള്ള ബുദ്ധപ്രതിമ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു. ഈ പ്രതിമയോട് തുല്യ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ ബുദ്ധപ്രതിമ 2001 താലിബാൻ തകർത്തു കളഞ്ഞ വാർത്ത നമ്മൾ കേട്ടതാണല്ലോ. 2nd century മുതൽ 18th century വരെ കിഴക്ക് പടിഞ്ഞാറൻ സിൽക്ക് പാതയിൽ കാർഗിലിന് മുഖ്യ റോൾ ഉണ്ടായിരുന്നു. ചരക്ക് ഗതാഗതത്തോടൊപ്പം കല, സംസ്കാരം എന്നിവ കൂടി ഇവിടങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. സിൽക്ക് പാതയിൽ ബുദ്ധിസം വ്യാപകമായി. കാർഗിലിൽ BC 1st century മൈത്രേയ ബുദ്ധപ്രതിമ സ്ഥാപിക്കപ്പെട്ടു. മുൽബക്ക് ചമ്പ കൂടാതെ വേറെ 2 ബുദ്ധപ്രതിമ കൂടി കാർഗിലിൽ കാണാവുന്നതാണ്. ചതുർബാഹുവായ മുൽബക്ക് മൈത്രേയ ബുദ്ധപ്രതിമയുടെ ഒരു കൈയിൽ പരിശുദ്ധ ഇലകളും 2nd കൈയിൽ ഒരു കുംഭവും കാണാം. കഴുത്തിലും കയ്യിലും അരയിലും ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. 3rd കൈയിൽ രുദ്രാക്ഷമാല കാണാം. 4th കൈയിലെ വിരലുകൾ താഴേക്കിട്ട് 4 വിരലുകളാൽ മുദ്ര കാണിക്കുന്ന വിധത്തിലാണ് പ്രതിമ നിർമ്മാണം. പ്രതിമയുടെ മുൻപിൽ ഇരുഭാഗത്തുമായി ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ്. ഞാൻ ഇടതുവശത്തെ വാതിലിൽ കൂടി അകത്തേക്ക് കടന്നു. ബുദ്ധന്റെ അലങ്കരിച്ച പഞ്ചലോഹ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇപ്പോൾ പൂജ കഴിഞ്ഞതേയുള്ളൂ. പൂജാരി പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിനകത്തെ ചുമരുകൾ നിറയെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. തുഷിത സ്വർഗത്തിൽ വസിക്കുന്ന ബോധിസത്വൻ ഭാവിയിൽ അവതരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബുദ്ധനാണ് മൈത്രേയ ബുദ്ധൻ. ഗൗതമബുദ്ധന്റെ പ്രഭാവം കാലാന്തരത്തിൽ നശിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ബോധിസത്വൻ മൈത്രേയ ബുദ്ധനായി ഭൂമിയിൽ പിറവിയെടുക്കും എന്ന് ബുദ്ധമത അനുയായികൾ വിശ്വസിച്ചു പോരുന്നു.
ആയിരം ബുദ്ധന്മാർ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അതിൽ അഞ്ചാമത്തെ ബുദ്ധൻ മൈത്രേയ ബുദ്ധനായിരിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഞാൻ ബുദ്ധക്ഷേത്രത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും മനസ്സിലാക്കി ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നു. നടുമുറ്റത്തുള്ള സിമെന്റ് തറയിൽ മഞ്ഞക്കൊടി ഉയർത്തിക്കെട്ടിയിരിക്കുന്നു. ക്ഷേത്രമുറ്റത്ത് ഒരു കോണിലായി ഒരു വലിയ ചെമ്പ് വിളക്ക് സദാസമയവും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായി ഒരു വലിയ പ്രയർ വീൽ സ്ഥാപിച്ചിരിക്കുന്നു. സന്ദർശകർ പ്രയർ വീൽ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് പ്രയർ വീൽ കറക്കി ധ്യാനഭക്തനായി കുറച്ചുനേരം നിന്നു. റോഡിന്റെ എതിർവശത്തായി രണ്ട് ശാന്തിസ്തൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെയും പ്രയർ വീലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിലും സ്വർണവർണമുള്ള അഞ്ച് പ്രയർ വീലുകൾ. സ്തൂപങ്ങളുടെയും മൊണാസ്ട്രികളുടെയും നാടാണ് ലഡാക്ക്. ധ്യാനവും ആത്മീയതയും നിറഞ്ഞു നിൽക്കുന്ന മുൽബെക് മൊണാസ്ട്രിയും ചതുർബാഹുവായ ബുദ്ധപ്രതിമയും സന്ദർശിച്ച് സീനിയർ സഞ്ചാരിയും കൂട്ടരും അടുത്ത കാഴ്ചകൾക്ക് വേണ്ടി യാത്ര തുടർന്നു.